നമസ്കാരം. വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഗാർഹിക സ്ത്രീധന പീഡന അനുഭവങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു കിരണും വിസ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഭർത്താവിൽ നിന്നുള്ള മാനസിക ശാരീരിക പീഡനങ്ങളും രക്ഷിതാക്കളിൽ നിന്നും വേർപെടുത്താനുള്ള ശ്രമവും ഒടുവിൽ വിസ്മയെ എത്തിച്ചത് ശുചിമുറി വെന്റിലേഷനിൽ ബാത്ത് ടവലിൽ ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കായിരുന്നു. വിസ്മയെ പഠിച്ചിരുന്ന പന്തളത്തെ ആയുർവേദ കോളേജിന്റെ പരിസരത്തും വിസ്മയുടെ വീട്ടിലും കിരണിന്റെ പോരുവഴിയിലെ വീട്ടിലും ഉൾപ്പെടെ ഒരു വർഷത്തിനിടെ വിസ്മയ്ക്ക് കിരണിൽ നിന്നും പീഡനങ്ങളേറ്റ സ്ഥലങ്ങൾ ഏറെയാണ്. ആ പ്രദേശങ്ങളിലൊക്കെ വെച്ച് കിരൺ വിസ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടിരുന്ന കടയുടമകൾ, തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഡ്രൈവർമാർ, പ്രദേശത്തെ ജനങ്ങൾ, വിസ്മയുടെ സഹപാഠികൾ തുടങ്ങിയവരെല്ലാം കേസിൽ സാക്ഷികളാണ്. ഇവരിൽ പലരും സ്വമേധിയ അന്വേഷണ സംഘത്തിന് മുൻപാകെ എത്തി വിവരങ്ങൾ കൈമാറുകയായിരുന്നു എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട്. കല്യാണം കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ യാത്രാമധ്യേ ഒരുവട്ടം കുണ്ടറ പേരയത്ത് വെച്ച് റോഡിന്റെ സമീപത്തുള്ള ഹോംഗാർഡിന്റെ വീട്ടിലേക്കാണ് രക്ഷയ്ക്കായി വിസ്മയെ ഓടിക്കേറിയത്. ഇതിനിടെ മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ കൊച്ചിയിലെ കൗൺസിലിംഗ് വിദഗ്ധനെയും വിസ്മയം ബന്ധപ്പെട്ടിരുന്നു. ഇവരെല്ലാം കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷികളാണ്. ഇടയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയ വിസ്മയ പിന്നീട് കിരൺ വിളിച്ചപ്പോൾ കോളേജിൽ നിന്നും പോരുവഴിയിലേക്ക് തിരിച്ചെത്തിയത് ഒരുമിച്ച് ജീവിക്കാനുള്ള കൊതി കൊണ്ട് മാത്രമായിരുന്നു. ഇതുകൊണ്ടാണ് കിരണിന്റെ പീഡനങ്ങളെല്ലാം സഹിച്ച് ഭർത്താവിന്റെ വീട്ടിൽ തുടർന്നതെന്നും അന്വേഷണ സംഘം പറയുന്നു. വിസ്മയുടെയും കിരണിന്റെയും വാട്സപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെ തെളിവുകളായി കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.